നമസ്കാരം. നമ്മുടെ ഈ കേരള സമൂഹം മാവോയിസ്റ്റ് എന്നും നക്സലിറ്റ് എന്നും ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഗ്രാമപ്രദേശത്തും നഗരങ്ങളിലുമൊക്കെ താമസിക്കുന്നവരുടെ വിചാരം എന്താണ്? ഈ മാവോയിസ്റ്റും നക്സലുകളുമൊക്കെ അങ്ങ് കാട്ടിലാണ്, ഉൾക്കാട്ടിലാണ്. അവർ ഏറിപ്പോയാൽ ഈ വല്ല ആദിവാസികൾ ഊരുകളിൽ ചെന്നോ അല്ലെങ്കിൽ കാടിനോടടുത്ത് താമസിക്കുന്നവരുടെ ചെന്നോ വല്ല അരിയോ ഭക്ഷണമോ അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന തരത്തിലുള്ള പരിപാടികൾ മാത്രമേ ചെയ്യൂ. നമുക്കൊന്നും ഭയക്കാനില്ലല്ലോ, പേടിക്കാനില്ലല്ലോ എന്നൊക്കെയാണ്. പക്ഷേ യാഥാർത്ഥ്യം അതാണോ? മാവോയിസ്റ്റുകളും നക്സലറ്റുകളും കാട്ടിൽ മാത്രമല്ല ജീവിക്കുന്നത്, അവർ നമ്മുടെ ഇടയിലുമുണ്ടോ എന്ന് തെളിവ് സഹിതം ഇതാ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ നമ്മളോട് പറയുന്നു, കേട്ടു നോക്കുക. വഞ്ചി സ്ക്വയർ സമരത്തിന്റെ അവസാന ദിവസങ്ങളിൽ KCBC യുടെ ഓഫീസിലേക്ക് മാവോയിസ്റ്റുകളുടേതായിട്ട് ഒരു ഭീഷണി കത്ത് വന്നു. അത് പത്രത്തിലൊക്കെ വന്നതാണ്. അത് ആ കത്ത് അവിടെ കിട്ടിയ സമയത്ത് അത് ഞങ്ങളെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും നമ്മുടെ DGP യുടെ ശ്രദ്ധയിലും മാത്രമല്ല ലോക്കൽ പോലീസിന്റെ ഉൾപ്പെടെയുള്ള പോലീസ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോ അതുമായി ബന്ധപ്പെട്ട് അവരോട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് ഈ നിയമപാലന രംഗത്തുള്ള ആളുകളോട് സംസാരിക്കേണ്ടി വന്ന സമയത്ത് ആദ്യം ഞങ്ങൾ ഇതിനെ ഒരു തമാശയായിട്ടാണ് കണ്ടതെങ്കിൽ അതിനെ ഒരു പക്ഷെ ആരെങ്കിലും നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഒക്കെ ചെയ്തതായിരിക്കും എന്നേ കരുതിയുള്ളൂ. പക്ഷെ അതിനുശേഷം പോലീസ് അധികാരികൾ തന്നെ നമ്മളോട് പറഞ്ഞു അത് അങ്ങനെയല്ല, അത് റിയലാണ്. ഈ ത്രെട്ട് എന്ന് പറയുന്നത് റിയലാണ്. നിങ്ങൾ വിചാരിക്കരുത് മാവോയിസ്റ്റുകൾ അങ്ങ് തിരുനെല്ലിക്കാട്ടിലോ അല്ലെങ്കിൽ ദൂരെ എവിടെയോ ആണെന്ന്. ഈ പറയുന്ന ആളുകളൊക്കെ നമ്മളുടെ ചുറ്റുപാടും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ ഇങ്ങനെയുള്ള സംഭവവികാസങ്ങൾ ഇവിടെ ഉണ്ടാകുന്നെങ്കിൽ അതിന് ചില പ്രത്യേക സാഹചര്യങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും ഈ എറണാകുളത്ത് തന്നെ കേന്ദ്രമായി നടക്കുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അവരെ ഒരു ജാഗ്രതാ നിർദ്ദേശം തന്നപ്പോൾ മുതൽ ഇതിന്റെ പിന്നിൽ ചില സംഘടിത ശക്തികളുണ്ടെന്ന്, അതുമാത്രമല്ല അതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ആസൂത്രണമുണ്ടെന്ന്, പല ആളുകളെ ഏകോപിപ്പിക്കുന്ന അതിനുള്ള പ്രത്യേകമായ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്ന്, അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകും പരസ്പര ബന്ധമില്ലാത്ത പല കാര്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു നറേറ്റീവ്, ഒരു ആഖ്യാനം ഇത് ഉണ്ടാക്കിയെടുക്കുകയും അതിലേക്ക് എല്ലാറ്റിനെയും സമന്വയിപ്പിച്ച് ഒരു കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള ആരോപണങ്ങളായി അതിന്റെ കുന്തമുനയെ ഇങ്ങനെ കൂർപ്പിച്ച് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതിനെയെല്ലാം കൂട്ടി വായിക്കേണ്ടതായിട്ട് വന്നു. അത് തുടർന്ന് പിന്നെ ഞങ്ങളുടെയൊക്കെ ആലോചനകളിലും കാര്യങ്ങൾ പഠിക്കാനുള്ള പരിശ്രമങ്ങളിലും അതിനെ അവലോകനം ചെയ്യാനുള്ള ശ്രമങ്ങളിലുമൊക്കെ നമ്മൾക്ക് വളരെ വ്യക്തമായി കാര്യങ്ങൾ നമ്മളുടെ കൺമുമ്പിൽ അതുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളുടെ ഒരു തോന്നലല്ല. കേരളത്തിൽ ഇങ്ങനെയുള്ള ചില ശക്തികൾ ബോധപൂർവമായി ആസൂത്രിതമായി അത് തിരക്ക് പിടിച്ചല്ല, വളരെ സാവകാശം എന്നാൽ വളരെ ഉറച്ച മനസ്സോടെ ചില കാര്യങ്ങൾ തീരുമാനിച്ചിറങ്ങിയതുപോലെയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് നമ്മളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ ഒരു ചില സൂചനകൾ മാത്രം. ഈ ഫ്രാങ്കോ മുളയ്ക്കൽ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് KCBC ഇറക്കിയ പ്രസ്താവനകളിൽ ഒക്കെ അതിന്റെ സൂചനകളുണ്ട്, ശ്രദ്ധിച്ചു വായിക്കുന്നവർക്കറിയാം. പക്ഷേ നമ്മൾക്കറിയാം അത് പറയേണ്ട സമയമായിട്ടില്ല. ഇപ്പോൾ അത് അങ്ങനെ അത്തരം വിഷയങ്ങൾ പറഞ്ഞാൽ ഒരു പക്ഷേ സഭ ഈ പ്രധാന വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നുള്ള ഒരു ഒരു ഇതിലേക്ക് സമൂഹം വരും എന്ന് അറിയാവുന്നതുകൊണ്ട് അതേ സംബന്ധിച്ച് തികച്ചു നിശബ്ദമായിട്ടിരിക്കുകയും, എന്നാൽ ആ വിഷയം ഗൗരവമായിട്ട് അന്നുമുതൽ വളരെ കൃത്യമായിട്ട് പഠിക്കുന്ന ഒരു ക്രമീകരണവും അതിനുള്ള സംവിധാനവും സഭയ്ക്കകത്ത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു ഞങ്ങൾ. അതിപ്പോഴും കൃത്യമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചലനങ്ങൾ എവിടെ നടക്കുന്നു, എങ്ങനെ നടക്കുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ ഏകദേശം നമുക്കിപ്പോൾ ഒരു ധാരണയുണ്ട്. കേരള സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ നടക്കുന്ന പല കാര്യങ്ങളും അങ്ങനെ കേട്ട് ചിരിച്ച് തള്ളാൻ മാത്രമുള്ളതല്ല എന്നതിൻ്റെ പ്രകടമായിട്ടുള്ള പ്രത്യക്ഷമായിട്ടുള്ള മറ്റൊരു തെളിവ് കൂടിയാണ് ഈ ഫാദറിൻ്റെ വാക്കുകൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.
കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.